ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിസാൻ സണ്ണി എൻജിൻ വാർണിംഗ് ലൈറ്റ് കത്തുന്നതാണ് കംപ്ലൈൻറ്റ്, കസ്റ്റമർ കംപ്ലൈൻറ്റ് എൻജിൻ വാർണിംഗ് ലൈറ്റ് കത്തുന്നതാണ്. അപ്പോൾ നമ്മൾ സ്കാനർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കണം. ആദ്യം സ്കാനർ വെച്ച് ചെക്ക് ചെയ്തിട്ട് എന്തിൻ്റെ ലൈറ്റാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ശേഷം നമുക്ക് എൻജിൻ്റെ ഏത് ഭാഗത്താണ് കംപ്ലൈൻറ്റ് നോക്കിയിട്ട് അത് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലിയർ ചെയ്യലാണ്. അപ്പോൾ നമ്മളിപ്പോൾ സ്കാനർ വെച്ച് കണക്ട് ചെയ്തിട്ട് നോക്കുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം, അവസാനം വരെ കാണുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വിടാം. എൻജിൻ വാർണിംഗ് ലൈറ്റിൽ ഇജിആറിൻ്റെതാണ് കാണിക്കുന്നത്. എൻജിൻ വാർണിംഗ് ലൈറ്റിൽ ഇജിആർ കാണിക്കുന്നത്, ഇതിൽ കാണുന്നുണ്ടോ? ഇജിആർ ഇജിആർ പൊസിഷൻ ഓഫ്സെറ്റ് ജസ്റ്റ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കാണുക, കാണുന്നുണ്ടോ? ഇജിആറിൻ്റെയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇജിആറിൻ്റെ ഇത് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം വോൾട്ടേജ് ചെക്ക് ചെയ്യും. അപ്പോൾ ഇജിആർ വാൾവിൻ്റെ കപ്ലർ നമ്മൾ ഊരി, ഇനി ഇതിൽ ലൈൻ വരുന്നുണ്ടോ നോക്കണം. ആദ്യം ഇജിആർ വാൾവിൻ്റെ ലൈന് മൾട്ടിമീറ്റർ ചെക്ക് വെച്ചിട്ട് മൾട്ടിമീറ്ററിൽ ലൈനിൽ കറണ്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ലൈൻ വരുന്നുണ്ട്, ലൈനിൽ വോൾട്ടേജ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇജിആർ അയച്ചിട്ട് നോക്കണം, ഇജിആർ ഇനി ബ്ലോക്ക് ഉണ്ടോ നോക്കണം. ഇജിആർ അയച്ച് രണ്ട് മൂന്ന് വോൾട്ട് ഉണ്ട്, മൂന്ന് വോൾട്ട് അയച്ചിട്ട് ബ്ലോക്ക് ഉണ്ടോ, ബ്ലോക്ക് ആകണോന്നാണ് വർക്ക് ചെയ്യാത്ത ഇജിആറിൻ്റെ ലൈറ്റ് അതിനും കൂടി നോക്കാം. നല്ല കച്ചറുണ്ട് കണ്ടോ, നല്ല ചെളി, പുക പിടിച്ചിട്ട് നല്ല കളറായിരുന്നു. അതുകൊണ്ടായിരിക്കും ബി ജി ആറ് വർക്ക് ചെയ്യാതെ. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലീൻ ചെയ്ത് ഈ വാൾവിൻ്റെ സ്പ്രിങ് വരുന്ന ഭാഗത്തൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി. ഇനി മോട്ടറായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗത്ത് നന്നായിട്ട് കച്ചറുണ്ടായിരുന്നു. ഇത് ക്ലീൻ ചെയ്ത് ഇനി നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ചെക്ക് ചെയ്യാം. വണ്ടിയിൽ കണക്ട് ചെയ്യാം, ഇനി ചെയ്യണമെങ്കിൽ അടുത്ത് വന്നു വയറ് കണി. വോൾട്ടേജ് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ സമയത്ത് ചെക്ക് ചെയ്തിട്ടുണ്ട്. അതിന് വയർ കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് കീ ഓൺ ചെയ്ത് ഇഗ്നിഷൻ കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വാൾവ് വർക്ക് ചെയ്യുന്നത് കാണാം. അത് കണ്ടാ, ഇപ്പോൾ വാൾവ് ഓപ്പൺ ആയിട്ടുള്ള കണ്ടാ, കീ ഇഗ്നിഷൻ കീ ഓഫ് ചെയ്യണ്ട. ഓഫ് ചെയ്ത് ഒരു ചെറിയൊരു സെക്കൻഡ്, കുറച്ച് സെക്കൻഡ് ചേക്ക് കീ ഓഫ് ചെയ്യുമ്പോൾ വാൾവ് ക്ലോസ് ആവും, പക്ഷേ വാൾവ് ഓപ്പൺ ആവും. കുറച്ച് ഇഗ്നിഷൻ കീ ഓൺ ചെയ്യുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്യും, മോട്ടർ വർക്ക് ചെയ്യുന്ന ഒരു ചെറിയ വൈബ്രേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് കീ ഓഫ് ചെയ്യുന്ന സമയത്ത് ഈ ഓഫ് ചെയ്യുന്ന സമയത്ത് വാൾവ് ഇങ്ങനെ ഓപ്പണായി ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നിന്ന് ശേഷം ഇത് ഫുള്ള് ക്ലോസ് ചെയ്യും. ചെക്ക് തോന്നിയാൽ വണ്ടിയിൽ വർക്കിങ്ങിന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്യേണ്ടത്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യാൻ കാണാം. അപ്പോൾ നമ്മൾ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട്, ഇജിആർ വാൾവ് വണ്ടിയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമുക്ക് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യടാ. സൈഡിലത്തെ കവർ അയച്ചു വെച്ചിട്ടുണ്ട്, അപ്പോൾ വാൾവ് വർക്കിന് ശരിക്കും കേൾക്കാൻ പറ്റും. സൈഡിലത്തെ കവർ അയച്ചിട്ടുണ്ട്, റൈസ് ചെയ്തടാ. നമുക്കിനി വണ്ടിയുടെ സ്കാനർ വെച്ച് ആ ട്രബിൾ കോഡ് കോഡ് ക്ലിയർ ചെയ്യാം. ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ചെക്ക് ചെയ്യാം, വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ചതിന് ശേഷം ഒന്നുകൂടി ചെക്ക് ചെയ്യാം. നമ്മൾ ഇതിൻ്റെ വാർണിംഗ് ലൈറ്റ് ക്ലിയർ ചെയ്ത് നോക്കാം. ഇത് ക്ലിയർ ആയിട്ടുണ്ട് വേണ്ട, വാർണിംഗ് ലൈറ്റ് ഇപ്പോൾ ക്ലിയർ ആയിട്ട് എഞ്ചിൻ വാർണിംഗ് ലൈറ്റ് ഒന്നുമില്ല. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തല്ലേ, എഞ്ചിൻ വാർണിംഗ് ലൈറ്റൊക്കെ പോയിട്ടുണ്ടാ. നേരത്തെ എഞ്ചിൻ വാർണിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു, ഇജിആറിൻ്റെ കംപ്ലൈൻറ്റ്.
നമുക്ക് വണ്ടി ടെസ്റ്റ് ചെയ്ത് പഠിച്ചു നോക്കാം. അപ്പൊ ഗൈസ് നമ്മള് വണ്ടി നമ്മൾ ഓടിച്ചു വന്നു. ഇപ്പൊ വാർണിംഗ് ലൈറ്റ് ഒന്നും കത്തുന്നില്ല. EGR വാർണിംഗ് ലൈറ്റ് നേരത്തെ MILM ഉണ്ടായിരുന്നു, എഞ്ചിൻ വാർണിംഗ് ലൈറ്റ് ആയിട്ട് കത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതൊക്കെ പോയിട്ടുണ്ട്, എഞ്ചിൻ വാർണിംഗ് ലൈറ്റ് ആയിട്ട് കത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കംപ്ലൈന്റ്, ഇപ്പൊ ഡാഷ്ബോർഡില് വണ്ടി സ്റ്റാർട്ടിംഗ് ആണ് കണ്ടാ, വണ്ടി സ്റ്റാർട്ടിംഗ് ആണ്. RPM ഒക്കെ കയറുന്നു കേട്ടോ. ആ ഹാൻഡ് ബ്രേക്കിന്റെ ലൈറ്റ് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഹാൻഡ് ബ്രേക്കിന്റെ, ഞാൻ ഹാൻഡ് ബ്രേക്ക് ഇട്ടോണ്ട്, ഇപ്പൊ ലൈറ്റ് ഒന്നും ഇല്ല. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ലൊരു വീഡിയോ കണ്ടുമുട്ടാം. എല്ലാവർക്കും ഗുഡ് ബൈ.